സി പി എമ്മിൽ പി ജയരാജനും പിണറായി വിജയനും മുഖാമുഖം നിന്ന് വെല്ലുവിളിക്കുകയാണ്. ആ മുഖാമുഖം നിന്ന് വെല്ലുവിളിക്കുമ്പോൾ പി ജയരാജൻ പിണറായി വിജയനെ നേരിട്ടാണ് വെല്ലുവിളിക്കുന്നത്. ഏറ്റവും പുതുതായി ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷ, ആ അധ്യക്ഷ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് പി കെ ശ്യാമള. പി കെ ശ്യാമളയെ പരസ്യമായി തള്ളിക്കളയുകയാണ് പി ജയരാജൻ. ആ പി ജയരാജൻ പരസ്യമായി തള്ളിക്കളയുമ്പോൾ ശ്യാമള രാജിവെക്കും എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചത്, ശ്യാമളയ്ക്കെതിരെ നടപടിയെടുക്കും എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചത് പി ജയരാജനാണ്. കണ്ണൂർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇരിക്കുന്ന വേദിയിൽ വെച്ച് മണിക്കൂറുകൾ മാറിയില്ല പിണറായി വിജയൻ ആ പി ജയരാജന് തിരുത്തു നൽകിക്കൊണ്ട് പറഞ്ഞു പി കെ ശ്യാമളയല്ല കുറ്റക്കാരി, ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരി. പി ജയരാജൻ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ പി കെ ശ്യാമള ഇന്നും നഗരസഭയുടെ അധ്യക്ഷ പദത്തിൽ ഉണ്ട്. രാജിവെച്ചു എന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നും മിനിറ്റുകൾ കഴിയുന്നതിന് മുമ്പ് രാജിയില്ല എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കേണ്ടി വന്നത് പിണറായി വിജയൻ്റെ ഇടപെടലാണ്. അപ്പോൾ പിണറായി വിജയൻ പി ജയരാജനെ പിന്നിൽ നിന്ന് കുത്തുകയും പി ജയരാജൻ തലയുയർത്തി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് പി ജയരാജനെ പിണറായി വിജയൻ ഭയപ്പെടുത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. കൊടിസുനിയാണ് അതിലെ വിഷയം. ആരാണ് ഈ കൊടിസുനി? ഈ കൊടിസുനിക്ക് ജയിലുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള അവിഹിത സ്വാധീനവും അവിഹിത സൗകര്യങ്ങളും കണ്ണൂർ വിയൂറുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെ ലഭിച്ചു? അവിടെയാണ് പിണറായി പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും വലിയ ഭീഷണി രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നത്. കാരണം അവിടെയൊക്കെയുള്ള ജയിലുകളിലെ ഉപദേശക സമിതിയിൽ മാറി മാറി ഈ പി ജയരാജൻ ഉണ്ടായിരുന്നു. കൊടിസുനിക്ക് അവിഹിതമായ സൗകര്യങ്ങളും അവിഹിതമായ രീതിയിലുള്ള ഫേവറിറ്റിസവും ഒക്കെ ജയിൽ അധികാരികളിൽ നിന്ന് ലഭിച്ചു, ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ചു, ജയിൽ വകുപ്പിൽ നിന്ന് ലഭിച്ചു എന്നൊക്കെയുള്ള ആരോപണം ഉയരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ജയിലുകളിലെ ഉപദേശക സമിതിയിൽ ഈ പി ജയരാജൻ അംഗമായിരുന്നു. അപ്പോൾ പിണറായി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്, പിണറായി വിഭാഗം പുറത്ത് വിടുന്നത്, പി ജയരാജൻ ഏതൊക്കെ ഘട്ടത്തിലാണ് ഈ ജയിൽ ഉപദേശക സമിതിയിൽ അംഗമായിട്ടുള്ളത്. അപ്പോൾ കൊടിസുനിക്ക് പരോൾ ലഭിച്ചുവെങ്കിൽ, ആ പരോൾ അവിഹിതമായിട്ടാണ് ലഭിച്ചതെങ്കിൽ, സൗകര്യങ്ങൾ അവിഹിതമായിട്ടാണ് ലഭിച്ചതെങ്കിൽ ജയിൽ ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്ന പി ജയരാജൻ്റെ ഇടപെടലല്ലേ? അതോടൊപ്പം തന്നെ പിണറായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പി ജയരാജനെ വെട്ടണമെങ്കിൽ കൊടിസുനിയെ വെട്ടണം, കൊടിസുനിയെ മുൻനിർത്തി, കൊടിസുനിയെ ശിഖണ്ഡിയാക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ പി ജയരാജനെതിരെ അസ്ത്രങ്ങൾ എയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഇതുതന്നെയാണ്. ആ അടിസ്ഥാനം ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജൻ ഉണ്ടായിരുന്നു. കൊടിസുനിക്ക് അവിഹിതമായി പരോൾ ലഭിച്ചപ്പോൾ ആ പരോളിലിറങ്ങി കൊടിസുനി കള്ളക്കടത്തുകാർക്കും ക്വട്ടേഷൻ സംഘങ്ങളെയും സഹായിച്ചപ്പോൾ ജയിലിനുള്ളിൽ വെച്ച് ഫോൺ ചെയ്ത് അനധികൃതമായി വരുന്ന സ്വർണം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയപ്പോഴൊക്കെ ഈ കൊടിസുനിക്ക് സൗകര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ പി ജയരാജൻ ഈ ജയിലുകളുടെ ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു ചോദ്യവും കൂടി ചോദിക്കുന്നു ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട്, വധവുമായി ബന്ധപ്പെട്ട്. ആ വധത്തിൽ കൊടിസുനി മൂന്നാം പ്രതിയാണ്. ആരാണ് ഈ കൊടിസുനിക്ക് വേണ്ടി കേസ് നടത്തിയത്? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകൻ രാമൻപിള്ള. രാമൻപിള്ള ഒരു സിറ്റിങ്ങിന് വാങ്ങുന്നത് ലക്ഷങ്ങളാണ്. അങ്ങനെ ഒരു കേസിൻ്റെ പ്രൊസീഡിങ്സ് അവസാനിക്കുമ്പോൾ രാമൻപിള്ള സിറ്റിംഗ് ഫീയായി മാത്രം വാങ്ങുന്നത് ഒരു കോഴ്സാണ്. ഒരു കേസിൻ്റെ കോഴ്സിൽ കോടികൾ വരും. കൊടിസുനിക്ക് ഈ കോടികൾ വക്കീൽ ഫീസായി രാമൻപിള്ളയ്ക്ക് നൽകിയത് ആരാണ്? പി ജയരാജൻ മാത്രമാണോ? എല്ലാം പി ജയരാജൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ അത് പി ജയരാജൻ മാത്രമാണോ? അവിടെയാണ് പിണറായി വിജയൻ എറിയുന്ന അമ്പ്. കാരണം കൊടിസുനി വഴി പി ജയരാജനിലേക്ക് ബ്രഹ്മാസ്ത്രം അയക്കുമ്പോൾ ആ ഇതിൽ വെട്ടി തലയെറിയപ്പെടുക പി ജയരാജൻ മാത്രമല്ല, നിരവധി കണ്ണൂർ മലബാർ സി പി എം നേതാക്കളുണ്ടാകും. അവരോട് പിണറായി വിജയൻ പറയുന്നതും പറയാതെ പറയുന്നതുമാണ് പി ജയരാജനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാനിച്ചോളൂ, പി ജയരാജനെ തള്ളിപ്പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾ പി ജയരാജനെ തള്ളിപ്പറഞ്ഞു ഉച്ചത്തിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഇടത്തേക്ക് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ. അല്ല എങ്കിൽ കൊടിസുനിയിൽ നിന്ന് നീളുന്ന തെളിവുകൾ അത് പി ജയരാജനിലേക്ക് മാത്രമായിരിക്കില്ല ഒതുങ്ങുന്നത്,
മലബാറും അതോടൊപ്പം കണ്ണൂരുമായി ബന്ധപ്പെട്ട കൊലപാതക രാഷ്ട്രീയത്തിൽ അകപ്പെട്ട് രക്ഷപ്പെട്ടവർക്കെല്ലാം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയവർക്കെല്ലാം ആ ആരോപണവും കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ടി പി ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യം വരുന്നു. ഗൂഢാലോചന അന്വേഷിക്കുന്നു. കൊടിസുനിയിൽ നിന്നും പ്രതിപ്പട്ടിക വളർന്ന് വികസിച്ച് കോഴിക്കോടിൻ്റെ സി പി എമ്മിന് നേതൃത്വം നൽകുന്ന സഖാക്കളെല്ലാം സഖാവ് മാസ്റ്റർ എന്ന് വിളിക്കുന്ന സഖാക്കളെല്ലാം മാസ്റ്റർ എന്ന് വിളിക്കുന്ന മോഹനനിലേക്ക് എത്തിയത്, സഖാക്കളുടെ മോഹനൻ മാസ്റ്ററിലേക്ക് എത്തിയത് ഇതിൻ്റെയൊക്കെ സൂചനയായിരുന്നു. ശേഷം തെളിവുകളുടെ അഭാവത്തിൽ മോഹനൻ രക്ഷപ്പെട്ടു പോയി. മോഹനൻ സഖാവ്, സഖാക്കളുടെ മാസ്റ്റർ, മാസ്റ്റർ സഖാവ്. പക്ഷേ കെ കെ രമ ഇപ്പോഴും പറയുന്നു, അന്ന് ആ അന്വേഷണം ഫ്രീസായില്ല എങ്കിൽ ഈ മോഹനനിൽ നിന്ന് ആ അന്വേഷണം ചെന്നു തറയ്ക്കുക പി ജയരാജനിലേക്കും അവിടെ നിന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലേക്കും പോകുമായിരുന്നു എന്ന ആക്ഷേപം പരസ്യമായി ഉന്നയിച്ചത് കെ കെ രമയാണ്. ആ കെ കെ രമയുടെ പരാതി, ഈ കാര്യങ്ങൾ പേരെടുത്തു പറഞ്ഞുള്ള കെ കെ രമയുടെ പരാതി ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ്റെ, മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി കൂടി, ആ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. ഇതാണ് നൽകുന്ന സൂചന. ഒപ്പം പിണറായി വിജയൻ ടീം ചോദിക്കുന്നു, എങ്ങനെയാണ് വിയൂർ സെൻട്രൽ ജയിലിലെ അടക്കം ഈ കൊടിസുനിക്ക് മുന്തിയ പരിഗണന ലഭിച്ചത്? കൊടിസുനിക്ക് ഫോൺ ഉപയോഗിച്ചത് എങ്ങനെയാണ്? കൊടിസുനി അഞ്ചു പേരെ പാർപ്പിക്കുന്ന സെല്ലിൽ ഒരു വർഷമായി ഒറ്റയ്ക്ക് സുഖിച്ചു താമസിച്ചത് എങ്ങനെ? എന്തുകൊണ്ട് കൊടിസുനിക്ക് ആ പരിഗണന ലഭിച്ചു? പി ജയരാജൻ ജയിൽ പരിഷ്കരണ കമ്മിറ്റിയുടെയും ജയിൽ ഉപദേശക സമിതിയുടെയും ഒക്കെ അംഗമായിരുന്നതായതുകൊണ്ടാണോ? അഞ്ച് ക്രിമിനൽസ് താമസിക്കേണ്ട ഇടത്ത് കൊടിസുനിക്ക് ഒരു സെപ്പറേറ്റ് സെൽ, കൊടിസുനിയുടെ ബെഡ്റൂമായി സാധാരണക്കാരൻ്റെ നികുതിപ്പണത്തിൽ ഉള്ള ഭക്ഷണവും ഒക്കെ കഴിച്ച് സുഖിച്ച് ജീവിച്ചിരുന്നു ഈ കൊടിസുനി. അതോടൊപ്പം തന്നെ ചോദിക്കുന്നു, ജയിലിനുള്ളിൽ നിന്ന് കൊട്ടേഷൻ ആസൂത്രണം ചെയ്യാനുള്ള ഫോണും സിമ്മും ഒക്കെ എങ്ങനെ കിട്ടി? എന്തുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ ഹാജർ രേഖപ്പെടുത്താൻ കൊടിസുനി താമസിച്ച ആ ഒറ്റ സെല്ലിന് മുന്നിൽ കാത്തുകെട്ടി നിന്നു? കൊടിസുനി രാജാവായി ഈ കിട്ടുന്ന ചിത്രം ഈ തരത്തിലാണ്. കൊടിസുനിക്ക് മുന്നിൽ ഹാജർ രേഖപ്പെടുത്താൻ ജയിൽ വാർഡൻ ഹാജർ പുസ്തകവുമായി ചെല്ലുമ്പോൾ കൊടിസുനി മൈൻഡിയില്ല. കൊടിസുനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കും ആ സെല്ലിൽ, പൂട്ടാത്ത സെല്ലിൽ. എന്തുകൊണ്ട് കൊടിസുനിക്ക് ഈ സൗകര്യമുണ്ടായി? കൊടിസുനിയുടെ ജയിലിലെ മാസവരുമാനം 3000-4000 രൂപയാണ്. ഔദ്യോഗികമായി കൊടിസുനി പച്ചക്കറിത്തോട്ടത്തിലെ കൃഷിക്കാരനാണ്. പക്ഷേ ഒരിക്കലും കൊടിസുനി പച്ചക്കറിത്തോട്ടത്തിൽ വിയർത്തത് അവിടെ ഒരു കൂട്ടുതടവുകാരും ജയിൽ വാർഡന്മാരും കണ്ടിട്ടില്ല. ഇന്ന് ജയിലിൽ നിന്ന് മാത്രം കൊടിസുനിക്ക് ലഭിക്കുന്ന സമ്പാദ്യം, മേലനങ്ങാതെ വിയർക്കാതെ ഈ സമ്പാദ്യം ലഭിച്ചത് എവിടെയാണ്? ഇത്തരത്തിലുള്ള അന്വേഷണം ശക്തമാക്കണമെന്ന ആവശ്യം റിട്ടേൺ കംപ്ലൈൻ്റായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിരിക്കുകയാണ്. ആ കൊടിസുനിയുടെ സെൽഫോണുകൾ മുഴുവൻ, സിം കാർഡുകളുടെ മുഴുവൻ ഡിജിറ്റൽ എവിഡൻസും എടുക്കാൻ ഋഷിരാജ് സിംഗ് എന്ന ജയിൽ ഡി ജി പി വഴി പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. ഫോറൻസിക് വകുപ്പിലേക്ക് പിടിച്ചെടുത്ത ഫോണുകൾ പോയിരിക്കുന്നു. അതിലെ വാട്സാപ്പ് സന്ദേശങ്ങൾ, അതിലെ മെസ്സേജുകൾ ഒക്കെ പരിശോധിക്കപ്പെടും. ആ പരിശോധിക്കപ്പെടുന്നിടത്ത് ആ കൊടിസുനിയുടെ ഫോണിൽ നിന്ന് അങ്ങോട്ട് പോയ ഡീറ്റെയിൽസും ഇങ്ങോട്ട് വന്ന ഡീറ്റെയിൽസും ഒക്കെ ആരുടേതായിരിക്കും എന്ന് പിണറായി വിജയന് നന്നായി അറിയാമെങ്കിൽ, അതിൻ്റെ തെളിവുകൾ മാത്രമാണ് ഇനി ശേഖരിക്കാനുള്ളതെങ്കിൽ, പിണറായി വിജയൻ കൊടിസുനിയെ ശിഖണ്ഡിയായി വെച്ച് കളിക്കുന്ന കളിയിൽ പി ജയരാജൻ്റെ തല അറ്റുപോകുമോ? അതോ പി ജയരാജനോടൊപ്പം പിണറായിക്ക് അനഭിമിതരാകുന്ന മലബാറിലെയും കണ്ണൂരിലെയും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളെന്ന് പ്രതിയോഗികൾ ആരോപിക്കുന്ന മറ്റു പല സി പി എംകാരുടെയും തല ഉരുളുമോ? എല്ലാവരും പറയുന്ന തരത്തിൽ ജയിലിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതല്ല പിണറായി വിജയൻ്റെ ലക്ഷ്യം. കാരണം പി ജയരാജൻ പറഞ്ഞു വച്ചിരിക്കുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് പതാകയും കമ്മ്യൂണിസ്റ്റ് രക്തവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് ഈ പി ജെ എന്ന പി ജയരാജൻ. എന്നെ നിങ്ങൾ കമ്മ്യൂണിസം പഠിപ്പിക്കേണ്ട. എൻ്റെ മക്കൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ, എൻ്റെ ഭാര്യ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ, എൻ്റെ കുടുംബം ജീവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കൂ. അത് പി ജയരാജൻ പറയുന്നത് പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും മക്കളെക്കുറിച്ച് ചിന്തിക്കൂ, അവരുടെ ജീവിത രീതി വിലയിരുത്തൂ, അവരുടെ മണിമാളികകളെക്കുറിച്ച് പഠിക്കൂ എന്നാണ്. ആ വെട്ടിവീഴ്ത്തൽ, ആ ശബ്ദം നിലയ്ക്കണമെങ്കിൽ കൊടിസുനി ഒരു ശിഖണ്ഡിയായി ഉണ്ടാകണം. ആ ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള പിണറായി വിജയൻ എറിയുന്ന ആയുധം
ആ ശിഖണ്ഡിക്കും അപ്പുറം കടന്ന് പി ജയരാജൻ്റെ നെഞ്ച് പിളർക്കുമോ? ആ ആയുധത്തെ തടയാൻ പി ജയരാജന് എങ്ങനെയാണ് സാധിക്കുക? ഇതാണ് സി പി എം രാഷ്ട്രീയം, കണ്ണൂർ മലബാർ രാഷ്ട്രീയം പകച്ചുനിന്ന് പകയോടെ വീക്ഷിക്കുന്നത്.